ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഞാൻ പൂജ, ഞാൻ അതുൽ. ഇന്ന് നമ്മളൊരു ടീസറാണ് ചെയ്യുന്നത്. നമ്മുടെ ലൂസിഫർ സിനിമ, നമ്മുടെ ലാലേട്ടൻ അഴിഞ്ഞാടിയ പടം എന്ന് തന്നെ പറയാം. അമ്മാതിരി ഒരു നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു മാസ് സിനിമയായിരുന്നു മലയാളത്തിൽ വന്ന ലൂസിഫർ എന്ന് പറയുന്നത്. അതിന്റെ കളക്ഷൻ കാര്യം നമുക്കറിയാം. ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള ഏറ്റവും വലിയ ഹിറ്റുകൾ ഇപ്പം മലയാളത്തിൽ നിലവിൽ നിൽക്കുന്നത് ലൂസിഫറിന്റെ റെക്കോർഡാണ് നിൽക്കുന്നത്. അതിനെ വേറെ ചിത്രങ്ങൾ ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ ചിത്രം നമ്മുടെ തെലുങ്കിലേക്ക്, ചിരഞ്ജീവി ഈ പടം മെഗാസ്റ്റാർ ചിരഞ്ജീവി കണ്ട് ഇഷ്ടപ്പെട്ട് എന്നിട്ട് അദ്ദേഹം ഈ ഒരു ചിത്രം തെലുങ്കിലേക്ക് വേണമെന്ന് പറഞ്ഞ അന്ന് നമ്മൾ ഇത് ഇതിന്റെ ന്യൂസുകളൊക്കെ നമ്മൾ കേട്ടായിരുന്നു. പിന്നീട് ഇതിന്റെ ഒരു ടീസർ, പിന്നീട് ഇതിന്റെ ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ഇതിനകത്ത് സൽമാൻ ഖാൻ വരുന്നു, പുള്ളിയെ ഒരു വലിയ തുകയ്ക്ക് ഈ സിനിമയിലേക്ക് വരുന്നുണ്ട്, നമ്മുടെ പൃഥ്വിരാജ് അഭിനയിച്ച റോൾ ചെയ്യാനാണ് സൽമാൻ ഖാൻ വരുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടായിരുന്നു. അങ്ങനെ കുറച്ചാൾക്കാർ പറഞ്ഞു. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴും കാസ്റ്റിംഗിന്റെ അവിടെ സൽമാൻ ഖാനുള്ള പേര് കാണിക്കുന്നുണ്ട്. ഏതായാലും ഇതിന്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ലൂസിഫർ സിനിമയോട് എത്രത്തോളം ഇല്ലേ നീതി പുലർത്തി എന്ന് നമുക്ക് നോക്കാം. എന്നുവെച്ചാൽ തെലുങ്ക് സിനിമ എന്ന് പറയുമ്പം കുറച്ച് ഓവറാണ്. നമ്മുടെ മലയാള സിനിമ വെച്ച് നോക്കുമ്പോൾ തെലുങ്ക് കുറച്ച് ഇപ്പൊ തന്നെ രണ്ടു മൂന്ന് പടങ്ങള് നമ്മളിപ്പോ അവസാനം ഇറങ്ങി ഇതിന്റെ ഈ എന്തോ അയ്യപ്പനും കോശിയുടെ സിനിമയൊക്കെ കുറച്ച് ഓവറായിട്ടൊക്കെ നമുക്ക്. പക്ഷെ അവരുടെ അവിടുത്തെ പ്രേക്ഷകർക്ക് ഇഷ്ടം അങ്ങനെയാണ്, പക്ഷെ നമുക്കത് എത്രത്തോളം ദഹിക്കും എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ഈ സിനിമയിൽ അത് എത്രത്തോളം ഈ കത്തി കൂടുതലായിട്ട് നമ്മൾ കത്തി തന്നെ പറയാം, കത്തി എങ്ങനെ വന്നിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ സിനിമകളൊക്കെ കുറച്ച് ഓവറാണ് കാണിക്കുന്നത് കത്തിയൊക്കെ. ഏതായാലും നമുക്ക് ഇതിന്റെ ടീസർ കണ്ടു നോക്കാം. അതിനകത്തും ഇതുപോലെ సడన్ గా తిరిగి వచ్చిన ఆరేళ్లలో జనంలో చాలా మంచి పాపులారిటీ సంపాదించుకున్నాడు. సూపర్ గుడ్ ప్లీజ్. ఇదెందుకన్న వివేకప్రాయడ Our one and only godfather. Oh. Oh, la la. Lagta hai badi lambi planning chal rahi hai. Apne is chote bhai ko bhulna nahi. Kaho to abhi aa jata hu. Wait for the command, brother. Salma ka na phone lo. Salma. അവസാനത്തെ ഗ്രാഫിക്സ് ഒരു ബർത്ത്ഡേ ആയിരുന്നു, ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു. റിലീസിനായിരിക്കും എഴുതിയിരിക്കുന്നത്, നമുക്ക് വരുമ്പോൾ വായിക്കാൻ അറിയത്തോണ്ട് ആയിരിക്കും റിലീസിനായിരിക്കും. നമ്മള് കത്തി വരും എന്ന് വിചാരിച്ചെങ്കിലും ഒരുപാട് കത്തി വന്നില്ല. പിന്നെ അവസാനത്തെ ആ ഒരു ജീപ്പ് ഇങ്ങനെ ഇടിച്ചു വരുമ്പം ആ ഒരു സീനിനകത്ത് ഗ്രാഫിക്സിന്റെ ചെറിയൊരു പ്രോബ്ലം തോന്നി. അതും അത് ശരി, അവര് എനിക്കൊന്ന് ഈ ചിരഞ്ജീവിയും സൽമാൻ ഖാനൂടെ ഒന്നിക്കുന്ന ആ ഒരു സീനിന് അതുപോലത്തെ ഒരു ഇമ്പാക്ട് കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് അല്ലെ എത്രത്തോളം ഭയങ്കര ഇതാക്കാവോ അത്രത്തോളം ആൾക്കാർ അങ്ങേരിക്കും. ആ നമുക്ക് അറിയാം. ഇപ്പൊ മഞ്ജുവാരിന്റെ റോള് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു നമ്മുടെ നയൻതാരയാണ്. പിന്നെ സമുദ്രക്കാനി ഞാൻ തോന്നുന്നു, മറ്റേ അതിനകത്ത് ഒരു പോലീസുകാരന്റെ ഒരു വേഷം സമുദ്രക്കാനി ഞാൻ തോന്നുന്നു കാണിച്ചത്. അതൊന്ന് നോക്കാൻ ചെക്ക് ചെയ്യാം. പെട്ടെന്ന് കണ്ടപ്പോ അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഈ പറയുന്നത് അതിനകത്ത് തന്നെ ആ ഒരു ബ്ലാക്ക് മോഡൽ ഒരു കാറ് അതിനകത്ത് വരുന്നതും ഇല്ലേ, പിന്നെ ആ മഴയത്തുള്ള സീനും പിന്നെ ആ ഒരു ഫ്ലാഗ് പറക്കുന്ന അതൊക്കെ. ആ പിന്നെ നമ്മൾ ലാലേട്ടൻ ഒരു തോക്കാണ് കാണിച്ചെങ്കിൽ ഇതിനകത്ത് ഇല്ല, അതിനകത്ത് ഒരു തോക്കില്ലേ, ഒരു തോക്ക് വെച്ച് ഷൂട്ട് ചെയ്യുന്നു എടുത്ത് കളഞ്ഞു. പിന്നെ അത് രണ്ട് തോക്കൊക്കെ വെച്ച് ഇങ്ങനെ വെടിവെക്കുന്ന സീനൊക്കെ ഉണ്ട്, അത് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇരുന്നിട്ടുള്ള സീൻ അത് കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഇല്ലേ, ഒരാളെ ഇങ്ങനെ ഇരുത്തിയിട്ട് മേളിൽ കയറി വെടിവെക്കുന്ന അത് അത് പിന്നെ കുഴപ്പമില്ല. ആ ഒരു സീൻ അത്ര മാസ് വേണം എന്ന് വെച്ചാൽ നമ്മള് മലയാളം തന്നെ ആ ഒരു സീൻ എന്ന് പറഞ്ഞ ആ ഒരു തമിഴ് പാട്ട് വെച്ച് നമ്മൾ ആ ഒരു സീൻ ആ ഒരു ഫൈറ്റ് സീൻ കണ്ടതാണ്. അത് അത്രയ്ക്ക് മാസ് പിടിച്ചൊരു സാധനമാണ്. അപ്പൊ അത് കുറച്ചുകൂടെ ഒക്കെ ഓവറാക്കിയാലും കുഴപ്പമൊന്നുമില്ല, അത് ആൾക്കാർക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പൊ നമുക്ക് പിന്നെ ഇതിനകത്ത് നമ്മള് ഭയങ്കര ആകാംക്ഷ എന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേരെ സ്ക്രീനിൽ കാണുന്നതാണ്. ഈ സൽമാൻ ഖാൻ ചിരഞ്ജീവി എന്നുള്ള രണ്ടുപേരെ, എന്നുവെച്ചാൽ സൽമാൻ ഖാൻ നമുക്കറിയാം ഹിന്ദി പടങ്ങൾ ചെയ്തിട്ടുള്ളൂ. എനിക്കൊന്ന് ആദ്യമായിട്ടാണ് സൗത്ത് ഇൻഡസ്ട്രി തന്നെ വരുന്ന ആദ്യമായിട്ടാ തെലുങ്ക് പടത്തിലൊക്കെ അദ്ദേഹം അവിടെ ഒക്കെ അത്രയും തിരക്കുള്ള മനുഷ്യൻ ഇവിടെ ഒന്ന് തെലുങ്ക് പടം ചെയ്യണമെങ്കിൽ പുള്ളിക്ക് എനിക്കൊന്ന് അതുപോലത്തെ സ്ക്രിപ്റ്റും ഇഷ്ടപ്പെട്ടു, എനിക്കൊന്ന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തു കാണും. മറ്റേനകത്ത് പ്രത്യേക അവസാനം വന്ന് ഇല്ലേ
പിന്നെ സ്ക്രിപ്റ്റ് നമുക്കറിയുള്ളൂ, ഫിലിപ്പ് അറിയാൻ സ്ക്രിപ്റ്റ് ശരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു സ്ക്രിപ്റ്റാണ് ഇപ്പം നമ്മുടെ മുരളീഗോപി എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെയായിരിക്കും അദ്ദേഹം വന്നത്. എന്തുവരെയും നമ്മൾ കൂടുതൽ ആകാംക്ഷ ലാലേട്ടന്റെ ഈ റോള് ചിരഞ്ജീവി എങ്ങനെ കൈകാര്യം ചെയ്തു, മാത്രമല്ല ഇവര് തമ്മിലുള്ള കോംബോ എത്രത്തോളം ആയെന്നുള്ളതെന്ന് നമുക്ക് കാണാൻ ഭയങ്കര ആകാംക്ഷയുണ്ട്. അപ്പം ഇപ്പൊ എഴുതി കാണിച്ചേക്കുന്നത് 5-ാം തീയതി ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ അതിനു മുമ്പ് എനിക്ക് ഒന്നൊരു ട്രെയിലറോ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഓക്കെ, വേറൊന്നും പറയാനില്ല, കുഴപ്പമില്ല, കളർഫുൾ ആയിരുന്നു. ഓക്കെ, ബൈ.